ഓ നബിയെ നിങ്ങൾ കണ്ടുവോ ആരേ അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ മതത്തെ വ്യാജമാക്കുന്നവനെ നിങ്ങൾ കണ്ടുവോ നബിയെ ആരാണ് ഈ മതത്തെ തള്ളിപ്പറഞ്ഞവൻ അല്ലയില്ല എന്ന് പറഞ്ഞവനല്ല റസൂലിനെ നിഷേധിച്ചവനല്ല ഖുർആനിനെ തള്ളിപ്പറഞ്ഞവനല്ല ഹദീസുകളെ നിഷേധിച്ചവനല്ല പിന്നെ ആരാണ് മതനിഷേധി ആരാണ് മതത്തെ അവഗണിച്ചവൻ ആരാണ് മതത്തെ തള്ളിപ്പറഞ്ഞവൻ അല്ലദീ അവൻ ആരാണെന്നോ അവൻ യതീമിനെ അനാഥയെ തള്ളിവിടുന്നവനാണ് അനാഥയെ ആട്ടിയോടിക്കുന്നവനാണ് അനാഥയുടെ കാര്യത്തിൽ പരിശ്രമം ഇല്ലാത്തവനാണ് അനാഥയെ അവഗണിച്ചവനാണ് അപ്പൊ അനാഥയെ അവഗണിച്ചവൻ യതീമിനെ അവഗണിച്ചവൻ മതത്തെ നിഷേധിച്ചവനാണ് ഈ വിഷയത്തിന്റെ ഗൗരവം പറയാൻ ഇനി വേറെ ഒരു അധ്യായമോ വേറെ ഒരു സൂക്തമോ ഉദ്ധരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സഹോദരന്മാരെ കാര്യം ഗൗരവമല്ലേ കാര്യം ഗൗരവമല്ലേ സമൂഹത്തിന്റെ പരിഗണന ആവശ്യമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾക്കറിയുമോ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ തല ഉയർത്തി നിൽക്കുന്ന ധാരാളം അനാഥശാലകൾ ഇന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നമുക്ക് കാണാം അത് കേരളത്തിന്റെ നവോത്ഥാനത്തിലുണ്ടായ വലിയൊരു അത്ഭുത സംഭവമാണ് ധാരാളം യതീംഖാനകൾ കേരളത്തിലുണ്ട് പക്ഷേ കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് എത്തിനോക്കണം എന്താ കഴിഞ്ഞകാല ചരിത്രത്തിലുണ്ടായത് ധാരാളം ആളുകൾ ധാരാളം കുട്ടികൾ യതീമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ വ്യാപകമായി കോളറ പിടിപെട്ടപ്പോൾ പകർച്ചവ്യാധികൾ വ്യാപകമായപ്പോൾ ധാരാളം പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയി ധാരാളം പിതാക്കന്മാർ മരിച്ചുപോയി പിഞ്ചു പൈതങ്ങൾ യതീമുകളായി മാറി അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമുണ്ടായി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആളില്ലാത്ത കാലഘട്ടം അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവസ്ഥയില്ലാത്ത കാലഘട്ടം അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തിക ശേഷിയും ശ്രദ്ധയും ഇല്ലാത്ത ഒരു കാലഘട്ടം കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്ക് കാണാം ചരിത്രം വായിക്കുമ്പോൾ എവർക്കും കാണാം പക്ഷേ അന്ന് മുസ്ലിമീങ്ങളുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു മുസ്ലിമീങ്ങളുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളിൽപ്പെട്ട അനാഥ മക്കളെ സംരക്ഷിക്കാൻ ക്രിസ്ത്യാനികളിൽപ്പെട്ട അനാഥ മക്കളെ സംരക്ഷിക്കാൻ അവർക്ക് ധർമ്മസ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അവർക്കതിനുവേണ്ടി പ്രത്യേകമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലിമിന്റെ കാര്യം കഷ്ടമായിരുന്നു മുസ്ലിമീങ്ങളിലെ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞകാല കേരളത്തിന്റെ ചരിത്രത്ത് പരിശോധിച്ചാൽ കാണാം ആകെ കേരളത്തിലുണ്ടായിരുന്ന ഒരൊറ്റ സംവിധാനമാണ് അതെന്താണെന്നറിയോ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനാഥ കുട്ടികളെ വിളിച്ചിട്ട് കഞ്ഞിവാരും കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാം കഞ്ഞിവാരൽ അതായത് ആ രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ അനാഥ കുട്ടികൾക്ക് കഞ്ഞി കൊടുത്താൽ അന്നും ചോറ് കൊടുക്കാനുള്ള വകല്ല അപ്പൊ കഞ്ഞി കൊടുത്താൽ രക്ഷ കിട്ടുമെന്നായിരുന്നു സമൂഹത്തിന്റെ ധാരണ അങ്ങനെ കഞ്ഞിവാരും അതൊക്കെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ഇത് കണ്ടപ്പോ ഈ ശോചനീയമായ അവസ്ഥ കണ്ടപ്പോ മഹാന്മാരായ പല പണ്ഡിതന്മാരും ചിന്തിച്ചു ഇങ്ങനെയല്ലല്ലോ അനാഥയെ സംരക്ഷിക്കേണ്ടത് എന്തെങ്കിലും ആരെങ്കിലും കഞ്ഞി കൊടുത്തത് കൊണ്ട് അനാഥ സംരക്ഷണമാകുകയില്ലല്ലോ അവർക്ക് വിദ്യാഭ്യാസം വേണമല്ലോ അവർക്ക് ചികിത്സ വേണമല്ലോ അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ ഈ വിഷയത്തിലൊന്നും ശ്രദ്ധയില്ലല്ലോ എന്തു ചെയ്യും അതുകൊണ്ട് തന്നെ നിസ്വാർത്ഥരായ ചില പണ്ഡിതന്മാർ അനാഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി കേരളമൊട്ടാകെ ബോധവൽക്കരണം നടത്തുകയാണ് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അനാഥ സംരക്ഷണത്തിന് വേണ്ടി വ്യവസ്ഥാപിതമായൊരു സംവിധാനമുണ്ടാകാൻ കേരളമൊട്ടാകെ പ്രസംഗങ്ങളും ഉത്ബോധനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരതാ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നു അവര് പറയുന്നു അനാഥ സംരക്ഷണം എന്ന പേരിൽ ഈ നടത്തുന്നത് അനാഥകളെ വഞ്ചിക്കലാണ് യതീംഖാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചപ്പോൾ അതിന് ശിലാസ്ഥാപനം നടത്താൻ പണ്ഡിതന്മാരൊരുങ്ങിയപ്പോൾ മറുവിഭാഗം പണ്ഡിതന്മാർ പറയുകയാണ് യതീംഖാന എന്ന് പറഞ്ഞാൽ യതീമുൻ ഖാനഹൂ അത് യതീമിനെ വഞ്ചിക്കലാണ് അത് യതീമിനെ വഞ്ചിക്കലത്തെ അവമതിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു വിഭാഗത്തെ അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാലത്ത് കേരളത്തിന്റെ ചരിത്രമാണ് ഈ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം
ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം. ഇന്നത്തെ പുരോഗതി എങ്ങനെയാ ഉണ്ടായത്, ഈ നവോത്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായി ഓർമ്മ വേണം. ഈ വിഷയം പറയുമ്പോൾ ഈ ചരിത്രം പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനാഥശാലയുള്ളവർ അന്ന് അനാഥശാലാ പ്രസ്ഥാനത്തെ എതിർത്തിരുന്ന കക്ഷികൾക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് അനാഥശാലകളുടെ കാര്യത്തിൽ മത്സരം, കിടമത്സരം നടത്തുന്നത് അവരാണ്. അത് ഏത് വിഷയം എടുത്തു നോക്കിയാലും ഈ പ്രസ്ഥാനം ഏതൊരു നല്ല കാര്യത്തിന് മുന്നിട്ടിറങ്ങിയോ ആ നല്ല കാര്യങ്ങളെ മുഴുവനും ഇവരെതിർത്തു പോന്നിട്ടുണ്ട്. ഒരു കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം തീരെ പാടില്ലെന്ന് പറഞ്ഞ് വിദ്യ അഭ്യസിച്ചാൽ സ്ത്രീ നരകത്തിൽ പോകാൻ കാരണമാകുമെന്ന് പ്രചരിപ്പിച്ച, സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാണെന്ന് പ്രചരിപ്പിച്ച, സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വിഭാഗം, ഇന്നും അവരുടെ നയം അത് തന്നെയാണെങ്കിലും ആളുകൾ മാറിത്തുടങ്ങി. ഇന്നവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ കോളേജുകളും അതുപോലെ തന്നെ സ്കൂളുകളും കേരളത്തിൽ കാണാം. അന്നും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് പറഞ്ഞപ്പോ, സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കൊടുക്കണം അവർക്കും അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തിരുന്ന ആളുകൾ ഇന്ന് അതിന്റെ ആളുകളായി മാറിയിരിക്കുകയാണ്, അൽഹംദുലില്ലാ. പക്ഷേ സഹോദരന്മാരെ, അങ്ങനെ അനാഥശാല പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചു. ഈ പ്രസ്ഥാനമാണ് അതിന് ശിലാസ്ഥാപനം നടത്തിയത്. തിരുരങ്ങാടി പോലെയുള്ള അനാഥശാലകൾ കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമായപ്പോ ധാരാളം അനാഥ മക്കൾക്ക് അത് അത്താണിയായി മാറി. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരെ ഈ വിഷയത്തിന് പ്രേരണ നൽകിയത്? അവർക്കെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രചോദനമുണ്ടായത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്റെ കൂടെ കഴിയണമോ? എന്റെ കൂടെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന പദവി. സ്വർഗത്തിലെ തന്നെ ഉന്നതമായ പദവിയാണ് ജന്നാത്തിൽ ഫിർദൌസ്. അള്ളാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തിൽ ഫിർദൌസാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഉന്നതമായ സ്വർഗം, അവിടെ നിന്നാണ് സ്വർഗത്തിന്റെ അരുവികളെല്ലാം പൊട്ടിയൊഴുകുന്നത്. അതാണ് അഴിലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഈ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് അവിടെ പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ള പറയുകയാണ്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത ഉന്നതമായ ഈ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ എന്റെ കൂടെ കഴിഞ്ഞുകൂടാൻ നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഞാനും സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നത്തി സ്വർഗത്തിൽ ഹാക്കദാ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മധ്യവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ സ്വഹബത്ത് കിട്ടുന്ന, എന്റെ കൂടെ കഴിഞ്ഞുകൂടാൻ അവസരം ലഭിക്കുന്ന വളരെ ഉന്നതമായ ഒരു കർമ്മമാണ്. സഹോദരന്മാരെ, ഈ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മഹത്തരമാണ്, മഹത്തരമാണ്. കഴിയണം, നമുക്ക് കഴിയണം. അനാഥരായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ അല്ലേ പല സഹായവുമായി ആവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും വരാറുണ്ട്. പക്ഷേ പിരിവിന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത മാനസികമായ വിഷമമാണ്. പിരിവിന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വല്ലാത്ത അലർജിയാണ്. പക്ഷേ അലർജി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് മഹത്തായ പ്രതിഫലമായി പരലോകത്തല്ല നമുക്ക് തിരിച്ചു തരും. മാത്രമല്ല, ഇവിടെ തന്നെ നാം കഷ്ടപ്പെടുകയാണെങ്കിലും പരമകാരുണ്യകന്റെ കരുണക്ക് നാം അർഹരായിത്തീരുന്ന വിഷയമാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ, അനാഥ സംരക്ഷണം പോലെയുള്ള വിഷയങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഗൗരവമാണ്. നോക്കു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? നാളെ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇവിടെ ധനാഢ്യന്മാരായി ജീവിക്കുന്ന, സകല സുഖലോലുപതയിലും ജീവിക്കുന്ന ആളുകൾ, അവർ മരിച്ചുപോയാലും അവരുടെ മക്കളെ യത്തീമുകളാണല്ലോ. പിതാവിന്റെ വാത്സല്യം അവർക്ക് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
നമ്മുടെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ പ്രായപൂർത്തിയാകാത്ത മക്കളുടെ കാര്യം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ ഒരു വികാരവും ചിന്തയുമാണ് അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകേണ്ട ശ്രദ്ധ. ഈ ഒരു വികാരമാണ് അതിന് നിങ്ങൾക്ക് പ്രചോദനമേകേണ്ടത്. അല്ല പറയാണ് വല്യക്ഷല്ലദീന ലൗ തറഖൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദിആഫാ ഖാഫു അലൈഹിം ഫല്യതഖുല്ലാ വല്യഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ സൂറത്തുൻ നിസാഇന്റെ ആദ്യ ഭാഗം എടുത്തു പരിശോധിച്ചാൽ അനാഥകളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ കാണാം. അവിടെ അല്ല പറയാണ് വല്യക്ഷല്ലദീന, ഒരു വിഭാഗം ആളുകൾ പേടിക്കട്ടെ, അവര് മരിച്ചുപോകുമ്പോ അവര് പെട്ടെന്നങ്ങ് മരിച്ചുപോയാൽ അവരുടെ ദുർബലരായ മക്കളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, പ്രായപൂർത്തിയാകാത്ത മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ മക്കളുടെ കാര്യം എന്തായിരിക്കും എന്ന് ആലോചിക്കട്ടെ. അവര് മരിച്ചു പോകുമ്പോ അവരുടെ മക്കൾ ഇവിടെ അനാഥരായാൽ മറ്റുള്ള ആളുകളൊക്കെ അനാഥർ എന്ന നിലക്ക് ആ മക്കളെ നോക്കിക്കണ്ടാൽ എന്തൊരവസ്ഥയായിരിക്കും ആ മക്കളുടെ കാര്യം എന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ മനുഷ്യരെ? ഇങ്ങനെ ചിന്തയുള്ള ആളുകൾ ഖാഫു അലൈഹിം, ആ അനാഥകളുടെ കാര്യത്തിലും പേടിക്കട്ടെ. അവർക്കും ഉപ്പമാരുണ്ടായിരുന്നല്ലോ, അവർക്കും ഉപ്പയുണ്ടായിരുന്നല്ലോ, ആ ഉപ്പയുടെ സ്നേഹവും വാത്സല്യവും അവർക്കും കിട്ടേണ്ടതായിരുന്നല്ലോ, പക്ഷേ അത് ലഭിക്കാതെ പോയല്ലോ, അത് ലഭിക്കാതെ പോയല്ലോ. മറ്റു പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ വാത്സല്യത്തോടുകൂടെ സ്നേഹിക്കുമ്പോൾ, തങ്ങളുടെ മക്കൾക്ക് വാത്സല്യം പകർന്നു നൽകുമ്പോൾ ഈ മക്കൾക്കും അത് കിട്ടാതെ അവരും ആഗ്രഹിച്ചു, പക്ഷേ അത് കിട്ടിയില്ല. അള്ളാഹുവിന്റെ വിധി എന്തായിരുന്നു? അവരുടെ പിതാക്കൾ അവർക്ക് ചെറുപ്പകാലത്തിൽ തന്നെ മരിച്ചു പോകലാണ് അള്ളാഹുവിന്റെ വിധി. അതുകൊണ്ട് മനുഷ്യരെ, ഇതുപോലെ സാധുക്കളായ യതീമിന്റെ കാര്യത്തിലും സ്വന്തം മക്കളെ പോലെ നിങ്ങൾക്ക് പരിഗണനയുണ്ടാകട്ടെ. വല്യത്തഖുല്ലാ ഫല്യത്തഖുല്ലാ, അവരല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. വല്യഖൂലൂ ഖൗലൻ സദീദാ, അവർ യതീമുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ജീവ ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് മരണാനന്തരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഇസ്ലാമിന്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ നീറുന്ന 1000 പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പലപ്പോഴും ഇസ്ലാമിനെ താറടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിന്റെ ഈ രൂപത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയെ സംബന്ധിച്ചറിയാത്ത, ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വിശാലതയെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ഈ ആളുകൾ ഇതിന് ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഇപ്പൊ മാർക്കിസം കടന്നു വരുന്നത് പണക്കാരന്റെ പത്തായത്തിലേക്ക് വിപ്ലവവുമായി, പണക്കാരന്റെ പത്തായത്തിലേക്ക് വിപ്ലവം നയിക്കാൻ വേണ്ടി സാധുക്കളോട് ആഹ്വാനം ചെയ്ത ഒരു പ്രസ്ഥാനമായിട്ടാണ്, ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് മാർക്കിസം ലോകത്തേക്ക് വരുന്നത്. മാർക്കിസം എന്താ ചെയ്തത്? മാർക്കിസം ജനങ്ങളെ വിഭാഗീയതയിലേക്ക് നയിക്കുക ചെയ്തത്, വിഭാഗീയതയിലേക്ക് നയിച്ചു. പണക്കാരനും പാവപ്പെട്ടവനും അവർ ജന്മശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചു. പണക്കാരനോട് എന്നും ശത്രുതയിലാണ് പാവപ്പെട്ടവൻ കഴിഞ്ഞുകൂടേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ആ രൂപത്തിൽ സാധുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നതെന്ന് അവകാശപ്പെട്ട മാർക്കിസം, സത്യത്തിൽ അത് ലോകത്ത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. മാർക്കിസത്തിന്റെ ഈറ്റില്ലം പോലും അതിന്റെ പോറ്റില്ലം പോലും അതിനെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഗതികേടിലേക്ക് നീങ്ങിപ്പോയി. എന്തുകൊണ്ടായിതുണ്ടായത്? എന്തുകൊണ്ടാ സംഭവിച്ചത്? ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ സംഘട്ടനമുണ്ടാക്കാനും സാധുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനുമാണ് മാർക്കിസം ശ്രമിച്ചു പോകുന്നതെങ്കിൽ, ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിനെ താറടിക്കാൻ പലപ്പോഴും മാർക്കിസത്തിന്റെ ആളുകൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. നിർബന്ധമായ ആരാധനാകർമ്മങ്ങൾ, ആ ആരാധനാകർമ്മങ്ങളിലൂടെ പോലും മറ്റുള്ളവനെ സഹായിക്കണം എന്ന് പഠിപ്പിച്ച മതം ലോകത്തുണ്ടെങ്കിൽ ഇസ്ലാമാണ്. നമുക്കറിയില്ലേ, നമ്മുടെ സമ്പത്തിൽ നമ്മൾ അധ്വാനിച്ച സമ്പത്തിന്റെ 2.5% സാധുവിന് നൽകാതെ നീ സക്കാത്ത് നൽകുന്നവനാകില്ലെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ സഹായിക്കേണ്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവമായ താക്കീത് നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം പറയാണ്,
അനാഥകളുടെ കാര്യത്തിലും ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് വേണം. പക്ഷെ ഇന്ന് നോക്കൂ, നിങ്ങൾ ഇന്ന് യത്തീമുകൾക്ക് ഒന്നിനും പഞ്ഞമില്ല എന്ന് നമുക്ക് പറയാം.